കലയ്ക്ക് പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ദില്ലിയിൽ സ്ഥിര താമസമാക്കിയ മലയാളി പ്രസന്ന നാരായൺ. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉദ്യോഗസ്ഥയായി വിരമിച്ച ശേഷമാണ് പ്രസന്ന പ്രൊഫഷണലായി ചിത്രകാരിയാകുന്നത്. പാലക്കാട്ടുകാരി പ്രസന്നയുടെ മനസ്സു നിറയെ ഇപ്പോൾ ചായക്കൂട്ടുകളാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് മുത്തശ്ശിയായ ശേഷമാണ് പ്രസന്ന വരച്ചു തുടങ്ങുന്നത്. മക്കളായ ദിവ്യയും നിത്യയുമാണ് അമ്മയിലെ കലാകാരിയെ കണ്ടെത്തിയത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥനായ ഭർത്താവ് നാരായണനാണ് ചിത്രകല പഠിക്കാൻ പോകാൻ പ്രസന്നയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയത്. ഭാര്യയുടെ കഴിവ് തിരിച്ചറിയാൻ വൈകിയെന്ന് സമ്മതിക്കുന്നുണ്ട് നാരായണൻ. പേരമകൾ റെയ്നയ്ക്ക് 11 ദിവസം പ്രായമുള്ളപ്പോൾ വരച്ച ചിത്രമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ ആരാധികയാണ് പ്രസന്ന. ചാർക്കോളിൽ തീർത്ത ഈ ചിത്രം മോദിക്ക് നേരിട്ട് സമ്മാനിക്കണമെന്നാണ് പ്രസന്നയുടെ ആഗ്രഹം. കണ്ണ് വരയ്ക്കാൻ ബുദ്ധിമുട്ടായി. ഒരു കണ്ണ് അങ്ങേരുടെ രണ്ട് കണ്ണും കുറച്ച് ഡിഫറെൻ്റാണ്. അതുകൊണ്ട് ഒരു കണ്ണ് എനിക്ക് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 weeks ഞാനത് കംപ്ലീറ്റ് ചെയ്തു ആ പോർട്രേറ്റ്. പ്രസന്ന ഇപ്പോൾ ദില്ലി കോളേജ് ഓഫ് ആർട്സിൽ ചിത്രകല ഡിപ്ലോമ വിദ്യാർത്ഥിയാണ്. രവീന്ദ്രഭവനിലെ ലളിതകലാ അക്കാദമിയിൽ നടക്കുന്ന കോളേജിന്റെ വാർഷിക പ്രദർശനത്തിൽ പ്രസന്നയുടെ 4 ചിത്രങ്ങൾ ഇടം പിടിച്ചു. അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീത്വത്തെക്കുറിച്ച് പ്രസന്ന വരച്ച റീബോൺ ഫ്രം സൊസൈറ്റൽ ഷെയ്ഡ്സ് പ്രദർശനത്തിലെ ശ്രദ്ധേയ ചിത്രമാണ്. ഗേൾസിനൊരു പ്രൊട്ടക്ഷൻ ഇല്ല അവിടെ, എവിടെയും ഇല്ല. ആക്ച്വലി ഇന്ത്യയിൽ എവിടെയും ഇല്ല. ദ ആർ നോട്ട് ടു ബി പുട്ട് ഇൻ ദ പോട്ട്. അവരെ പുറത്തെടുക്കണം, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, ആൻഡ് ദ ആർ ഈക്വാലിറ്റി കൊടുക്കണം, ഫ്രീഡം കൊടുക്കണം. വൈറ്റ് ഗ്ലാസ് മാർക്കർ, പോസ്റ്റൽ കളർ, സോഫ്റ്റ് പോസ്റ്റൽ എന്നിവ ഉപയോഗിച്ച് പ്രസന്ന വരച്ച ചിത്രങ്ങളാണിത്. ഇനിയും ഏറെ പഠിക്കണം, ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണം. അതുമാത്രമാണ് പ്രസന്നയുടെ ആഗ്രഹം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.